ലളിത സഹസ്രനാമത്തിലെ 1 മുതൽ 11 വരെയുള്ള പേരുകളിൽ നിന്ന് നോക്കാം. ലളിത എന്നത് അല്ലെ ആദി പരാശക്തി എന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞു. അതായത് ഈ പ്രപഞ്ചം തന്നെയാണ് ആദിപരാശക്തി. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ആദിപരാശക്തി, അതാണ് പ്രപഞ്ചമായി മാറിയത്. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തുണ്ട്? ഒരു പരമാത്മാവുണ്ട്, അല്ലെങ്കിൽ പരമേശ്വരൻ എന്ന ഇതുമുണ്ട്. ദ്വയമായിട്ടാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പൊ ആദ്യം പരമേശ്വരനുണ്ട്, അല്ലെങ്കിൽ പരമാത്മാവുണ്ട്. അതിന്റെ ദ്വയമാണ് ആദിപരാശക്തി. ആദിപരാശക്തിയിൽ നിന്നാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. എങ്ങനെ? പുരുഷനും പ്രകൃതിയും. പ്രകൃതിയാണ് നമ്മളിത്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു പുരുഷനുണ്ട്, ഒരു പോസിറ്റീവ് സൈഡ്. ഈ പ്രപഞ്ചം മുഴുവൻ എടുക്കുമ്പോൾ ആ പ്രകൃതി എന്ന് പറയുന്നത് ആദിപരാശക്തിയായിട്ട് മാറും. പ്രപഞ്ചം തന്നെയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ശക്തി വിശേഷം ഏതാണോ പ്രപഞ്ചമായി മാറിയത് ആ ദ്വയമായ ഭാഗം. ഇനി അതിനെ 11 പേരിലോട്ടേ ഉള്ളത് ആദ്യം നോക്കാം. ആദ്യം വരുന്നത് ശ്രീ മാതാ എന്നാണ്. മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മ തന്നെയാണ് നമ്മളെ ഉത്ഭവത്തിനെല്ലാം കാരണം. അമ്മയായിട്ടാണ് നമ്മൾ അടുത്ത് നിൽക്കുന്നത്. നമുക്ക് വേണ്ട എല്ലാം ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. പാലെല്ലാം അമ്മയിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് അച്ഛനെ കുപ്പിപ്പാലില്ലേ എന്നെല്ലാം ചോദിച്ച് കുപ്പിപ്പാല് വെച്ചിട്ട് എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അർത്ഥമൊന്നുമില്ല. ശരിയായ നിലയിൽ അമ്മയാണ് പരിപാലിക്കുന്നതും നമ്മളെ സംരക്ഷിക്കുന്നതും എല്ലാം. അപ്പൊ അമ്മക്കാണ് അവിടെ സ്ഥാനം. അമ്മയായിട്ടാണ് ആദ്യം ഒട്ടിച്ച. അപ്പം പ്രകൃതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയാണെങ്കിൽ നമ്മളെല്ലാം സമൂഹത്തിന്റെ എല്ലാം പറ്റി ചിന്തിക്കുമ്പോൾ അത് ഭൂമിയാണ് മാതാവ്. ഭൂമി മാതാവാണ്. കാരണം നമുക്ക് വേണ്ട സംരക്ഷണം എല്ലാം തരുന്നത് ഭൂമിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എടുക്കുമ്പോൾ ആദിപരാശക്തിയാണ്. ആ പ്രപഞ്ചത്തിന്റെ എല്ലാം പിന്നിൽ അതാണ് മാതാവ്. വലിയ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി വിശേഷം മാതാവ്. ദ്വയത്തിന്റെ രണ്ടാമത്തെ ഭാഗം അതാണ് ആദിപരാശക്തി. ആദിപരാശക്തി ഈ പ്രപഞ്ചമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമുക്ക് മാതാവ്, ഒരു കൂട്ടമാവുമ്പോൾ ഭൂമി, വേറെ തരത്തിൽ അല്ലെ ഇന്ത്യ എന്ന് പറയും, നമ്മളെ മാതാവ് കേരളമാണെന്ന് പറയും, പിന്നെ ഇന്ത്യ ആണെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഭൂമിയായി മാറും, പിന്നെ എന്തായി മാറും? പ്രപഞ്ചമായി മാറും. അപ്പം പ്രപഞ്ചമായി മാറുമ്പോൾ അതിന് ആദിപരാശക്തി എന്ന് പറയാം. അപ്പം മാതാവ് തന്നെയാണ് നമുക്ക് വേണ്ട എല്ലാ സംരക്ഷണവും. അപ്പോൾ ഒരു പിതാവ് അവിടെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പിന്നെയുള്ള എന്താണ്? രണ്ടാമത്തെ പേര് ശ്രീ മഹാരാജ്ഞി. രാജ്ഞിയാണ്. രാജ്ഞി ഉണ്ടെങ്കിൽ രാജാവുണ്ട്. രാജാവാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ രാജാവ് എന്നൊരാള് അവിടെ ഉണ്ട്, പക്ഷെ രാജ്ഞിയാണ് പ്രപഞ്ചം. കാരണം അവിടെയും നേരത്തെ തത്വം പറയുകയാണ്, രാജാവിനെ മറന്നു പോലും ഒരു രാജാവ് അവിടെ ഉണ്ട്. അതിന്റെ ദ്വയമാണ് പുരുഷനും പ്രകൃതിയും. ആ പ്രകൃതിയാണ് ഈ രാജ്ഞിയായിട്ട് വരുന്നത്. അപ്പൊ രാജാവ് അപ്പുറമൊന്നും ഉണ്ട്, അതില്ലാതെ രാജ്ഞിയില്ല. ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചത്. അർദ്ധനാരീശ്വരൻ എന്നെല്ലാം കൊണ്ട് ശിവന്റെ എല്ലാം പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ എല്ലാത്തിലും പക്ഷെ രാജ്ഞിക്കാണ് അവിടെ അല്ല മഹാരാജ്ഞിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ രാജ്ഞി എന്ന് പറയുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട്. രാജ്ഞിക്ക് എന്തില്ല, അങ്ങനെ വലിയ അധികാരങ്ങളൊന്നുമില്ല. രാജാവാണ് ഭരിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ അതല്ല. അപ്പൊ രാജ്ഞിയെന്ന് പറഞ്ഞ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ രാജ്ഞിയാണെങ്കിലും രാജ്ഞിക്ക് സമാനമാണ്, അമ്മക്ക് സമാനമാണ്, പക്ഷേ വേറൊരൊന്നും കൂടി അവിടെ ഉണ്ട്. അപ്പം ഭരിക്കുന്നത് അച്ഛനല്ലേ എന്ന് രാജാവില്ലേ എന്നൊരു ചോദ്യം വരുന്നതിന് അടുത്ത പേര് കൊടുക്കുകയാണ്. മൂന്നാമത്തെ പേര് എന്ത്? ശ്രീമത് സിംഹാസനേശ്വരി. സിംഹാസനത്തിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ഭരിക്കുന്ന എവിടെ ആര് തന്നെയാണ്? അമ്മ തന്നെയാണ്. അമ്മ തന്നെയാണ് നമ്മൾ നോക്കി നടക്കുന്നത്. എല്ലാ തീരുമാനങ്ങളെല്ലാം അമ്മ തന്നെയാണ്. അപ്പം ഭരണം രാജാവിന്റെ സ്ഥാനം ഇവിടെ വഹിക്കുന്നത്. മറ്റേത് അവിടെ പേരിനവിടെ ഉള്ളൂ. എല്ലാം ഭരിക്കുന്നതും എല്ലാം സിംഹാസനത്തിലിരിക്കുന്നത് ആര് തന്നെയാണ്? അമ്മ തന്നെയാണ്. ഭൂമിയാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ എടുക്കുമ്പോൾ ആദിപരാശക്തിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രപഞ്ചഘടനയാണ് നമ്മളെ എല്ലാം മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതിനുള്ള പ്ലാനറ്റ്സ് എല്ലാം അതെല്ലാം അമ്മയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചതാണ്. अब एंक प्राधान्यम वह सयनस नमुक मनसो पेट सयन पढ़ा एंकि प्राधान्यम वह अच्छन नोकूति मारियाड़ो तोल उत्तर एवं कटो सयनस नामिका मनस अति कड़क साधारण वे व्याख्यान अब श्रीमद सिंहासनेश्वरी अब सिंहासन भर अल अच्छन कैरियट डील नालामते पेरपड़क अब मूं पेरा नालामत्तത് ചിദഗ്നി കുണ്ട സംഭൂത അഗ്നികുണ്ഡത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഈ അഗ്നികുണ്ഡം എന്ന് പറയുമ്പോൾ അഗ്നികുണ്ഡം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്നത് വലിയൊരു രാസപ്രക്രിയയിലൂടെയാണ് കെമിസ്ട്രി തന്നെയാണുള്ളത് പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന എല്ലാം വസ്തുക്കളെല്ലാം കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് പലതരം രാസപ്രവർത്തനത്തിലൂടെയാണ് ആദ്യം മുതലേ പ്രപഞ്ചം ഉണ്ടായതും എല്ലാം അപ്പൊ അതിന്റെ എല്ലാം പിന്നിൽ ആദ്യമുള്ളത് അഗ്നിയാണ് അഗ്നിയാണ് രണ്ടെണ്ണാണുള്ളത് ഊർജ്ജവും ദ്രവ്യവും ഊർജ്ജവും ദ്രവ്യത്തെ പൊടിച്ചു കഴിഞ്ഞാൽ ഊർജ്ജം കിട്ടും അപ്പോൾ ഊർജ്ജത്തിൽ നിന്നാണ് തരംഗരൂപത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഊർജ്ജത്തിൽ നിന്നാണ് അഗ്നിയിൽ നിന്നാണ് അതാണ് വേദത്തിൽ ആദ്യം തുടങ്ങിയത് ഏതാണ് അഗ്നിയെ പറഞ്ഞുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് എല്ലാം അഗ്നിയിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് अब अग्नि चिदग्नि कुंडे ई प्रपंच आदि प्रपंच मुन अब आदिपराशक्ति आगे प्रपंचमुद वलियर अग्निकुंड अब शास्त्र लोक मनस अग्नि अग्नि प्रपंचमुला അഗ്നി എങ്ങനെ ദ്രവ്യവും ഊർജ്ജവുമെല്ലായി മാറി എന്നെല്ലാം പിന്നീട് നമുക്ക് സയൻസിലൂട്ട് അതെല്ലാം സയൻസിലൂട്ട് പറയണ്ടേ ഇവിടെ എന്തേ പറയാൻ പറ്റും ചിദഗ്നികുണ്ഡ സംഭൂത ഈ അഗ്നികുണ്ഡത്തിൽ നിന്നാണ് അതുണ്ടായത് ഇനി അഞ്ചാമത്തെ പേര് എന്ന് പറഞ്ഞാൽ ദേവകാര്യ സമുദ്യത ദേവന്മാരുടെ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത് ദേവന്മാർ അപ്പം രണ്ടെണ്ണം വരുന്നുണ്ട് ദേവന്മാരും അസുരന്മാരും വരുന്നുണ്ട് ദേവന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ദേവന്മാർ അതാണ് വേദത്തിലെ ദേവതകളാണ് പ്രപഞ്ചമുണ്ടായതെല്ലാം ദേവതകളിലൂടെയാണ് കുറേ ദേവതകളെയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ദേവന്മാരിലൂടെയാണ് പ്രപഞ്ചമുണ്ടാകുന്നത് ആ പ്രപഞ്ചമുണ്ടാകുന്നതിന് വേണ്ട ശക്തി നൽകുന്നതെല്ലാം ആരാണ് ഈ ആദിപരാശക്തിയാണ് അപ്പം പലതരം ദേവതകളെ സൃഷ്ടിച്ചുകൊണ്ട് ആ ദേവതകളിലൂടെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ദേവതകൾ എന്ന് പറഞ്ഞാൽ വേദത്തിലെ ദേവതകളുണ്ട് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് സൂര്യൻ ദേവതയാണ് ചന്ദ്രൻ ദേവതയാണ് സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സൃഷ്ടി നടത്തുന്നത് ഇവിടെ ചെടിയെല്ലാം മുളക്കുമ്പോൾ മുളക്കണ്ടിക്കില്ലേ മഴ പെയ്യണ്ടിക്കില്ലേ ഈ ഗ്രഹങ്ങളെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ ദേവതകൾ ചുറ്റിക്കൊണ്ടിരിക്കണം കർമ്മം ചെയ്യണം സൂര്യൻ ദേവതയാണ് ചന്ദ്രൻ ദേവതയാണ് ഗ്രഹങ്ങളെല്ലാം ദേവതകളാണ് അപ്പം അവരുള്ള ഒരു പ്രത്യേക തരത്തിൽ കർമ്മം ചെയ്യുമ്പോഴാണ് ഇവിടെ ചെടികളെല്ലാം മുളക്കുന്നതും മഴ പെയ്യുന്നതുമെല്ലാം എല്ലാ കർമ്മങ്ങളും നമ്മളെ എല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരുന്നുണ്ട് പിന്നീട് അപ്പൊ ഈ ഇതിനെല്ലാത്തിന്റെയും കർമ്മം ചെയ്യുന്നത് ഈ പ്ലാനറ്ററി സിസ്റ്റമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ആദിപരാശക്തി ഉണ്ടായത് ആദിപരാശക്തി എന്തിനു വേണ്ടിയാണ് ഉണ്ടായത് പ്രപഞ്ചം ഉണ്ടാകാൻ വേണ്ടി അപ്പം പ്രപഞ്ചം ഏതിലൂടെയാണ് ഉണ്ടാകുന്നത് 33 കോടി ദേവതകളുടെ അത്രയും പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിലൂടെയാണ് എന്തുണ്ടാകുന്നത് ആദിപരാശക്തി ഉണ്ടായത് ആദിപരാശക്തിയിൽ നിന്നാണ് അപ്പൊ ആദിപരാശക്തിയാണ് ദേവതകളായിട്ട് മാറി ആ ദേവതകളിലൂടെയാണ് ഈ എല്ലാ സൃഷ്ടിയും കർമ്മങ്ങളും എല്ലാം നിർവഹിക്കുന്നത് ഇനിയോ ആറാമത്തത് അപ്പം പേര് ദേവകാര്യ സമുദ്യത ആറാമത്തത് ഉദ്യദ്ഭാനു സഹസ്രാദ അതായത് 1000 സൂര്യാന്തരന്മാർ ഉദിച്ചത് പോലെയുള്ള ഒരു പ്രഭയോടുകൂടിയാണ് അതുള്ളത് നമുക്കറിയാം നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നത് സൂര്യനാണ്. സൂര്യനുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. സൗരയൂഥ സിസ്റ്റം അത് നമ്മളെ കാര്യം. എന്നാൽ വേറെ സൂര്യൻ എന്ന് പറയുന്ന അനേക നക്ഷത്രങ്ങളാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എത്രയോ നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രത്തിൽ ജീവജാലങ്ങളുടെ അതിനെയും പരിപാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സൂര്യനാണ്. അപ്പൊ ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം എന്താണ്? അനേകം സൂര്യന്മാരാണ്. ആയിരക്കണക്കിന് സൂര്യന്മാർ, കോടിക്കണക്കിന് സൂര്യന്മാരാണ്. അതെല്ലാം ഒന്നിച്ചു ചേർന്നതാണ് ആദിപരാശക്തി, ഈ പ്രപഞ്ചം. അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ സൂര്യന്മാരെയും കൂട്ടിക്കഴിഞ്ഞാലുള്ളത്ര ശക്തി, അതിലും കൂടുതൽ ശക്തി എന്തുണ്ട്? ആദിപരാശക്തിക്കുണ്ട്. അപ്പൊ ആ ശക്തിയുടെ പ്രഭാവം എത്രയാണെന്ന് വെച്ചാൽ സൂര്യൻ മാത്രമല്ല, സൂര്യനെ പോലെ എടുത്ത് ദൂരെ കളയാൻ ഇന്ന് നമുക്കറിയാം സൂര്യനെല്ലാം കത്തിയിട്ട് നക്ഷത്രങ്ങളെല്ലാം കത്തിയിട്ട് എന്തായിപ്പോ ബ്ലാക്ക് ഹോളായി പോകും. അതിനെപ്പോലും കത്തി ഇല്ലാതെയാക്കാനുള്ള കഴിവുള്ള ശക്തി വിശേഷമാണ് പ്രപഞ്ചത്തിന്റെ ഘടനയിലുള്ളത്. പ്രപഞ്ചത്തിലെ ഘടനയിൽ സൂര്യൻ ഒരു ചെറുതാണ്. അതിനെടുത്ത് ദൂരെ കളയാൻ ആ പ്രപഞ്ചഘടനക്ക് കഴിയും. അപ്പൊ അത്രയും വലിയ പ്രപഞ്ചഘടനക്ക് ഭൂമിയൊന്നും ഒന്നുമല്ല, ഒരു കുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും സൂര്യന്മാർ, അതെല്ലാം ഓരോ സൂര്യന്മാരുമാണ്. അപ്പൊ എത്രയോ സൂര്യന്മാരുടെ കൂട്ടങ്ങൾ കൂടിയതാണ്. ഇത് പ്രഭയാണ് ആർക്കുള്ളത്? ഈ പ്രപഞ്ചം മുഴുവനായി വ്യാപിച്ചിരിക്കുന്ന ആ ടോട്ടൽ എനർജി എടുത്തു കഴിഞ്ഞാൽ, ഊർജത്തെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചിന്ത എത്രയായിരിക്കും? അപ്പൊ ഈ ആദിപരാശക്തിയുടെ തേജസ് എത്രയാണ്? 1000 സൂര്യനുദിച്ച പോലെയുള്ള ശക്തിയാണെന്ന് പറയുകയാണ്. അപ്പൊ അതിലൊന്നും നമുക്ക് സയൻസിലൂടെ ചിന്തിക്കുമ്പോൾ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സൂര്യന്റെ എല്ലാ സൂര്യന്മാരുടെയും ഊർജം എടുത്ത് കൂട്ടിക്കഴിഞ്ഞാലുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഊർജം, ആദിപരാശക്തിയുടെ ഊർജം. ഇനിയോ 7-ാമത്തേത് ചതുർബാഹു സമന്വിത. 4 കൈകളിലൂടെയാണ് അത് കർമ്മം ചെയ്യുന്നത്. കൈകൾ എന്തിനാണ്? അത് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് അതിന് 4 കൈയുണ്ട് എന്ന് പറയണം. നമുക്ക് കൈയുള്ളതുകൊണ്ട് കൈവച്ച് പറയുന്നതേ ഉള്ളൂ. ഒരു രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അത് കൈകൾ കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നതെന്ന് പറയുകയാണ്. എന്തെല്ലാം ചെയ്യുന്നത്? അപ്പൊ ചതുർബാഹു സമന്വിത. അപ്പൊ 4 കൈകളോട് കൂടിയുള്ളതാണ്. അപ്പൊ അതിനെയും വർണ്ണിച്ചു. അതൊരു പേര്. 8-ാമത്തെ പേര് രാഗസ്വരൂപ പാശാഠ്യ. രാഗസ്വരൂപം തരംഗരൂപത്തിൽ അല്ലെങ്കിൽ ആ കയറ് എന്ന് പറയുന്ന സാധാരണ കയറല്ല എന്ന് പറയാം. ഒരു തരംഗരൂപത്തിലുള്ള, ഒരു രാഗരൂപത്തിലുള്ള പാശം കൊണ്ട്, കയറ് കൊണ്ട് ഇതിനെല്ലാം ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ ഉണ്ടാക്കിയ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു ചരടിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ആ ചരട് എന്ന് നമ്മൾ സയൻസിലൂടെ പിന്നീട് കാണും. നമ്മളെല്ലാം ഒരു മത്സ്യം പിടിക്കുന്ന വലയിലുള്ള മത്സ്യങ്ങൾ പോലെയാണ്. ഇതെല്ലാം വലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ ഒരു നെറ്റ് വിരിച്ചിട്ടുണ്ട്. അതെല്ലാം വേദത്തിൽ പിന്നീട് കാണാം. ആ മറ്റുള്ള മത്സ്യം പോലെയാണ് നമ്മളുള്ളത്. നമുക്കെല്ലാം എന്തുണ്ട്? അവിടെ കിടന്ന് ചലിക്കാം. മത്സ്യം ഒരു വഴയിൽ മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടന്ന് ചലിക്കും. പക്ഷെ അത് മുഴുവൻ വലയിലാണ് ഉള്ളത്. അതേപോലെ അതിൻ്റെ കൺട്രോളാണ്. അപ്പൊ ഈ പ്രപഞ്ചം, അത് ആ ആദിപരാശക്തി പ്രപഞ്ചമായി മാറിയപ്പോൾ അത് മുഴുവൻ ബന്ധിപ്പിച്ചിട്ടാണ് മാറിയിരിക്കുന്നത് ഒരു വല കൊണ്ട്. ആ വല എന്താണെന്നെല്ലാം നമുക്ക് സയൻസിലൂടെ പിന്നീട് കാണാം, പ്രപഞ്ചഘടന മനസ്സിലാക്കുമ്പോൾ, ആ പ്രപഞ്ചം ഉണ്ടായ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ അതൊരു കയറ് കൊണ്ട് രാഗരൂപം. പക്ഷെ ആ കയറ് എന്ന് പറയുന്നത് നേരിട്ടുള്ള സാധാരണ കയറല്ല, അതൊരു വേറൊരു ശക്തി വിശേഷമാണ്. സയൻസിലൂടെ കാണുകയാണ്. അതിലൂടെ ആ കയറ് കൊണ്ട് ബന്ധിപ്പിക്കുകയാണ് ഒരു കൈയിലുള്ളത്. 2-ാമത്തതോ 9-ാമത്തെ പേര് ക്രോധാകാര അങ്കുശ ഉജ്ജ്വല. അതായത് ദേഷ്യമുണ്ട്, ക്രോധമാകുന്ന അങ്കുശം കൊണ്ട് നിയന്ത്രിക്കുന്നുണ്ട്. ഏതുകൊണ്ട്? ഈ കൊളുത്ത് ആനേനെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കുന്ന മാതിരി ഒരു കൈയിൽ അതുണ്ട്. ദേഷ്യത്തോടുകൂടി എന്തെങ്കിലും കുഴപ്പം ചെയ്യുകയാണെങ്കിൽ കൊളുത്തി വലിക്കും. അങ്ങോട്ട് കടന്നൊന്നും പോകരുത്. ആ നെറ്റിൽ നിന്ന് കടന്നൊന്നും പോകാൻ നമുക്ക് പോരാ. നെറ്റിൽ കിടന്ന് എന്ത് കളിയും കളിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇതുകൊണ്ട് ബന്ധിപ്പിച്ചിട്ട് നമുക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് അതിന്റെ അപ്പുറം പോകാൻ. അപ്പോൾ ക്രോധാവേശത്തോടുകൂടി ആവുന്ന ആ കയ്യിൽ എന്തുണ്ട്? ഒരു തോട്ടിയോ പിടിച്ചു വലിക്കാനുള്ള ഒരു കൊടിലും ഉണ്ട്. അല്ലെങ്കിൽ ആനേനെ എല്ലാം നിയന്ത്രിക്കുന്ന പോലെ. തോട്ടി കൊണ്ട് നിയന്ത്രിക്കുന്ന പോലെ നമ്മൾ നിയന്ത്രിക്കാൻ ഒരു കയ്യിൽ അതും ഉണ്ട്. പിന്നെ പത്താമത്തെ പേര് എന്ന് പറയുന്നത് മനോരൂപേഷ്ട കോദണ്ഡ. അത് മനസ്സാകുന്ന കരിമ്പിൻ വില്ലാണ്. മനസ്സാകുന്ന കരിമ്പിൻ വില്ല്, വില്ല് നമ്മുടെ മനസ്സാണ്. വില്ല് വില്ലിലാണ് തൊടുത്തുവിടുന്നത്, വില്ലാണ് തൊടുത്തുവിടുന്നത്. അപ്പം മനസ്സിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്, വില്ലയക്കുന്ന അമ്പയക്കുന്നത്. മനസ്സാകുന്ന വില്ല്. അപ്പൊ അങ്ങനെ ഒരു മനസ്സാകുന്ന വില്ലും നമ്മളുടെ കൈമിലാണുള്ളത്, ഒരു കയ്യില്. അപ്പൊ നമ്മളുടെ മനസ്സെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എങ്ങനെ ചലിക്കണം എന്നുള്ളത് നിയന്ത്രിക്കുന്ന മനസ്സ് അതിന്റെ കയ്യിലാണുള്ളത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനറ്ററി സിസ്റ്റത്തിലൂടെ, പ്ലാനറ്റുമെല്ലാം നമ്മളെ ജാതകത്തിൽ, അതിനാണ് ജാതകം നോക്കുന്നത്, അതിലൂടെയാണ് അതെന്ത് ചെയ്യുന്നത്, എല്ലാത്തിലും മനസ്സിലൂടെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിന് വില്ല്, വില്ലിന് സമാനമാണ്. അവിടെ നിന്നാണ് എല്ലാം പുറപ്പെടുന്നത്. നമ്മൾ എങ്ങനെ പോണെന്നുള്ള ശരം തൊടുത്ത് വിടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കർമ്മങ്ങൾ ചെയ്യും. ഈ മനസ്സെല്ലാം അതിന്റെ കയ്യിലാണ്. അപ്പം 11-മത്തെ പേര് പഞ്ചതന്മാത്ര സായക. പഞ്ചതന്മാത്ര സായക എന്ന് പറഞ്ഞാല് അതാണ് അമ്പുകൾ. 5 തരം അമ്പുകളുണ്ട്. ഈ അമ്പുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലെടുക്കാം. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. ആയുധങ്ങൾ കൊണ്ട് എന്നുള്ള നിലയിലെടുക്കാം, രസങ്ങൾ ആയിട്ടെടുക്കാം, അതായത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളായിട്ടെടുക്കാം. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഉണ്ട്, കർമ്മേന്ദ്രിയങ്ങൾ 5 ഉണ്ട്, ഇതായിട്ടും എടുക്കാം. അപ്പൊ എന്ത് പറയുന്നു, നമ്മളെ കണ്ണിലൂട്ടിയും ചുവട്ടിലൂട്ടിയും എല്ലാം കേൾക്കുന്നത് നമ്മളെ മനസ്സിൽ പതിക്കുമ്പോൾ ആ മനസ്സെന്താവും, ഒരു അമ്പ് തൊടുക്കും. മനസ്സ് വില്ലാണ്, അവിടെ നിന്ന് അമ്പ് തുടക്കും, നമ്മളെ പ്രേരിപ്പിക്കും, പോയി ഇന്ന ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കർമ്മം ചെയ്യും. അപ്പൊ ഈ മനസ്സെന്ന വില്ലും ആ ശക്തിയുടെ കൈമേലാണുള്ളത്. ആ മനസ്സിലൂടെ വില്ല് തൊടുക്കുന്നതും അമ്പ് തൊടുക്കുന്നതും ആ ശക്തി തന്നെയാണ്. ഒരു കൈ കൊണ്ട് വില്ല് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അമ്പയക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സ് അതിന്റെ കൈമേലാണുള്ളത്. അത് പറയുന്ന അനുസരിച്ച്, അതിന്റെ ചിന്ത അനുസരിച്ചാണ് മനസ്സിൽ നിന്ന് നമ്മളെ വികാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളെ കൊണ്ടല്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒരു ചരട് പോലെ കോർത്തിണക്കിയിട്ട് അതിൻ്റെ എല്ലാം മനസ്സാകുന്ന ആ വില്ലിലുകൊണ്ട് അത് കൈമേൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അമ്പുകളയച്ചിട്ട് നമ്മളെ പല വികാരങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, അതായത് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും പഞ്ചഭൂതങ്ങളും എല്ലാം അതിൽ പെടും. 5 കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. കർമ്മത്തിൽ നിന്ന് തെറ്റുമ്പോൾ കൈമേലെന്തുണ്ട്, തോട്ടിയുണ്ട്. ആ തോട്ടി കൊണ്ട് പിടിച്ചു വലിക്കും, എന്നിട്ട് നമ്മളെ വഴിയിൽ കൊണ്ടിടും. തെറ്റായി പോകുന്നുണ്ടെങ്കിൽ പിടിച്ചൊരു ക്രോധ രൂപത്തിലാണത്. അന്നേരം ക്രോധം വന്നിട്ട് പ്രകൃതിക്ഷോഭമായാലും എന്തായാലും നമ്മളിപ്പം തന്നെ കാണുന്നില്ല. കൊറോണയ്ക്ക് മുമ്പിലുള്ള ലോകം, കൊറോണയ്ക്ക് ശേഷമുള്ള ലോകം എന്നാണ് പറയുന്നത്. അതായത് ലോകം തന്നെ മാറ്റിമറിക്കാൻ ഒരു കൊറോണ വിചാരിച്ചേക്കാണ്. ഈ കൊറോണ ഇവിടെ നിന്ന് വന്നതാണ്. പ്രകൃതിയുടെ ക്രോധാവേശമായ ഒരു അതിൽ നിന്ന് വന്നത് തന്നെയാണ്, ആ ക്രോധത്തിൽ നിന്ന് വന്നത് തന്നെയാണ്. ഏത് തോട്ടി, ഒരു തോട്ടി ഇട്ടിട്ട് പിടിക്കുകയാണ് നമ്മൾ. നിങ്ങൾ അങ്ങനെ നകളിച്ച് നടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു തോട്ടി ഇടുന്ന മാതിരി തന്നെയാണ് ഇന്ന് എന്ത് വന്നിരിക്കുന്നത്, കൊറോണ വന്നിരിക്കുന്നത്. അപ്പൊ അത് നമ്മളെ നിയന്ത്രിക്കുന്ന ഉണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അതിന്റെ കൺട്രോളിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ആദ്യത്തെ 1 മുതൽ 11 പേരിലൂടെ നമ്മൾ അതിനെ ഒന്ന് കടന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും പ്രപഞ്ച രഹസ്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും.